നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്റെ സ്കിൻ കെയർ റൂട്ടീൻ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ സബ്സ്ക്രൈബർ ചോദിച്ചിണ്ടായിരുന്നു കോമ്പിനേഷൻ സ്കിന്നിന്റെ സ്കിൻ കെയർ റൂട്ടീൻ ഒന്ന് കാണിക്കുമോ അപ്പോൾ എന്റെ കോമ്പിനേഷൻ സ്കിൻ ആണ് അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ സ്കിൻ കെയർ റൂട്ടീൻ ഒന്ന് അപ്ലോഡ് ചെയ്യാന്ന് പക്ഷേ ഇത് എന്റെ ഡെയിലി സ്കിൻ കെയർ റൂട്ടീൻ അല്ല ഞാൻ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്യുന്ന ഫുള്ളി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ റൂട്ടീൻ ആണ് ഞാൻ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് എന്റെ ഡെയിലി സ്കിൻ കെയർ റൂട്ടീൻ വളരെ സിമ്പിൾ ആണ് ഞാൻ ലാസ്റ്റ് കാണിച്ചിരിക്കുന്ന ആ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ എന്റെ ഡെയിലി സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറയാൻ വേണ്ടിയിട്ട് അതിനകത്ത് ചില സമയത്ത് ഒരു ഫേസ് ഓയിൽ ആഡ് ചെയ്യാറുണ്ട് അത് ഞാൻ ഇന്നത് കാണിച്ചിട്ടില്ല അപ്പൊ അത്രയേ ഉള്ളൂ എന്റെ ഡെയിലി സ്കിൻ കെയർ എന്ന് പറയുന്നത് അപ്പൊ അത് വളരെ ചെറിയൊരു വീഡിയോ ആയിരിക്കും ഒരുപാട് സ്റ്റെപ്സ് ഒന്നുമില്ല അപ്പൊ ഞാൻ വെച്ചു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ കിടന്നോട്ടെ എന്ന് നിങ്ങളും നിങ്ങളെ സ്കിൻ ടൈപ്പിന് ചേർന്ന ഒരു സ്കിൻ കെയർ റൂട്ടീന് സെറ്റ് ചെയ്യുക നിങ്ങളെ സ്കിന്നിന് ഒരുപാട് ബെനിഫിറ്റ് ആയിരിക്കും നിങ്ങളെ സ്കിന്നിന് നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വെക്കാൻ വേണ്ടിട്ട് സഹായിക്കും അപ്പൊ എന്റെ സ്കിൻ കെയർ റൂട്ടീൻ എന്താണ് അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ സ്കിന്നുകാർക്ക് പറ്റുന്ന ഒരു സ്കിൻ കെയർ റൂട്ടീൻ എന്താണ് എന്നുള്ളത് ആദ്യമായിട്ട് ഫേസ് വാഷ് ചെയ്യാണ് നിങ്ങൾ ഉറങ്ങുന്നേക്കാളും മുമ്പേ നിങ്ങൾ മേക്കപ്പ് ഇട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും വീട്ടിലാണ് ഫുള്ള് ദിവസം സ്പെൻഡ് ചെയ്തതെങ്കിലും പോലും നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുന്നേ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് അപ്പൊ അധികമായിട്ട് അടിഞ്ഞു കുടിക്കുന്ന ഓയിലും കാര്യങ്ങളൊക്കെ എങ്ങനെയാലും നമ്മൾ മുഖത്ത് പൊടിയൊക്കെ തട്ടിയിട്ടുണ്ടാവും അപ്പൊ അതൊക്കെ വൃത്തിയാക്കിയതിനു ശേഷം മുഖം ക്ലീൻ ആക്കിയതിനു ശേഷം വേണം കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതൊരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഇത് സ്കിപ്പ് ചെയ്യരുത് എല്ലാവരും ഫേസ് വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ ഉറങ്ങാൻ പാടുള്ളൂ ഓക്കെ അപ്പൊ ഫസ്റ്റ് ആയിട്ട് ഇതാ ഞാൻ ഡെയിലി ഉപയോഗിക്കുന്നത് ഹിമാലയന്റെ നീം പ്യൂരിഫയിങ് ഫേസ് വാഷ് ആണ് കുറെ വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഫേസ് വാഷ് ആണ് ഇത് ഞാൻ മാറ്റിയിട്ടില്ല അപ്പൊ അത് ഉപയോഗിച്ച് നമുക്ക് ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യാം ഈ ഒരു ഇലക്ട്രോണിക് ക്ലെൻസിങ്ങിന്റെ ഈ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇത് ഉപയോഗിച്ചിട്ടാണ് ക്ലെൻസ് ചെയ്യാറ് അപ്പൊ ഇന്ന് ഇത് ഉപയോഗിച്ചിട്ടാണ് ക്ലെൻസ് ചെയ്യുന്നത് അപ്പൊ ഇതിനകത്തേക്ക് രണ്ട് പമ്പ് എടുക്കാം ഓക്കെ ഇനിശേഷം ഇതാണ് ഓൺ ബട്ടൺ കുറച്ച് രണ്ടാമത്തേൽ ഇട്ടാലേ കുറച്ച് നന്നായിട്ട് ഫാസ്റ്റ് ആവുള്ളൂ കേട്ടോ നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാൻ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് ഇതേപോലെ ഒപ്പിയിട്ട് വേണം കേട്ടോ തുടയ്ക്കാൻ ഇങ്ങനെ ഒരതി 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 തുടയ്ക്കരുത് അപ്പൊ അത് കഴിഞ്ഞു അടുത്ത സ്റ്റെപ്പ് നമുക്ക് സ്ക്രബ് ചെയ്യാം അതിനു വേണ്ടിയിട്ട് ഞാൻ എവർയൂത്ത് നാച്ചുറൽസിന്റെ ഈ സ്ക്രബാണ് യൂസ് ചെയ്യണത് ഇത് ആപ്രിക്കോട്ടിന്റെ സ്ക്രബാണ് ഭയങ്കര ജെന്റിൽ ആയിട്ടുള്ള ഒരു സ്ക്രബ് ആട്ടോ അപ്പൊ അത് കുറച്ച് കയ്യിലെടുക്കാം ഇതിലുള്ള ഗ്രാനുൾസ് ഭയങ്കര ചെറിയ ഗ്രാനുൾസ് ആട്ടോ അപ്പൊ സെൻസിറ്റീവ് സ്കിന്നുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ക്രബാണ് എനിക്ക് സ്ക്രബാന്നേ തോന്നില്ല ഫേസ് വാഷ് അപ്ലൈ ചെയ്യുന്ന പോലെ തോന്നുന്നത് തീരെ ഫീൽ ചെയ്യുന്നില്ല കയ്യില് ഇത്ര മൈൽഡ് ആയിരിക്കും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അത് വാങ്ങുമ്പോ ഭയങ്കര മൈൽഡാണ് അപ്പൊ ഞാൻ സ്ക്രബും വാഷ് ചെയ്ത് വന്നു കേട്ടോ പക്ഷെ എനിക്ക് ഈ സ്ക്രബ് അത്ര ഇഷ്ടമായില്ല കാരണം ഭയങ്കര ചെറിയ ഗ്രാനുൾസ് ആണ് എനിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഫേസ് വാഷ് അപ്ലൈ ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്യണ പോലെ തോന്നിയുള്ളൂ തീരെ ഫീൽ ചെയ്യുന്നില്ല എനിക്ക് തോന്നില്ല ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഇത് ഉപയോഗിച്ചാൽ പോകുന്ന ഭയങ്കര മൈൽഡ് ആയിട്ടുള്ള ഭയങ്കര ചെറിയ ഗ്രാനുൾസ് ആണ് അപ്പൊ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല പക്ഷെ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ഇത് കാരണം അവർക്ക് വലിയ ഭയങ്കര തരിയുള്ള ഗ്രാനുൾസ് ഉപയോഗിച്ചാൽ ചിലപ്പോൾ സ്കിന്നിൽ റാഷസ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇത് ഓക്കെയാണ് അല്ലാത്ത ആളുകൾക്ക് ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്തില്ല എനിക്ക് ഇഷ്ടമായില്ല തുടച്ചു കൊടുക്കുകയാണ് ടോണറായിട്ട് ഞാൻ ഹിമാലയന്റെ ടോണറാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റിയ ഒരു ടോണറാണ് അപ്പൊ ഇങ്ങനത്തെ ഒരു കോട്ടൺ പാഡിലെടുത്ത് അയ്യോ കുറച്ച് താഴെ പോയി ഇതിങ്ങനെ നന്നായിട്ട് തുടച്ചു കൊടുക്കുകയാണ് ഇപ്പൊ ടോണർ ഉപയോഗിക്കുന്നത് നമ്മളെ സ്കിന്നിന്റെ pH ലെവൽ ഒക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നല്ലൊരു ടോണർ വാങ്ങിയിട്ട് ഉപയോഗിക്കാം ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ
അപ്പോൾ അത് 2 മിനിറ്റ് സമയം കൊടുക്കാം അതൊന്ന് സ്കിന്നിലേക്ക് ഫുൾ ആയിട്ട് അബ്സോർബ് ആയിക്കോട്ടെ അപ്പോൾ ഇന്ന് ഞാൻ ഫേസ് പാക്ക് അല്ല ഒരു ഫേസ് മാസ്ക് ആണ് ഷീറ്റ് മാസ്ക് ആണ് അപ്ലൈ ചെയ്യുന്നത് ഇത് പൊട്ടേറ്റോന്റെ ഷീറ്റ് മാസ്ക് ആണ് റിയൽ നേച്ചർ എന്ന് പറഞ്ഞ കമ്പനിയുടെ അപ്പോൾ ഇങ്ങനെയാണ് ഉള്ളത് അപ്പോൾ അതാണ് ഇന്ന് അപ്ലൈ ചെയ്യുന്ന അപ്ലൈ അല്ല അതാണ് ഇന്ന് ഇടാൻ പോകുന്നത് അപ്പോൾ തുറന്നിട്ട് ഇതിനകത്തുനിന്ന് ഇങ്ങനെ ഒറ്റുണ്ട് വെള്ളം പോലെ ഭയങ്കര കൂളിംഗ് ആയിട്ടുണ്ട് കേട്ടോ മാസ്ക് ബാക്കിയുള്ളതൊക്കെ കയ്യിലൊക്കെ തേച്ച് കൊടുക്കാം വേസ്റ്റ് ആക്കണ്ടല്ലോ അപ്പൊ ബാക്കി ഇതിനകത്തുള്ളത് കുറെ ഉണ്ട് ഇതിനകത്ത് ഇങ്ങനെ വെള്ളം പോലെ അത് ഞാൻ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് നമുക്ക് കയ്യിലും കാലിലൊക്കെ തേച്ച് കൊടുക്കാം ഇതിനാ വേസ്റ്റ് ചെയ്യുന്നത് അല്ലേ നല്ല കോമഡി ആയിട്ടുണ്ടല്ലോ ഞാൻ ഇത് ഇട്ടിട്ട് വർത്താനം പറയുമ്പോ സാരല്ലേ അപ്പൊ അതൊക്കെ കയ്യിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ ഞാനിതൊരു 20 മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അപ്പൊ ഞാനിത് എക്സാക്ട് ഒരു 20-25 മിനിറ്റോളം വെച്ചു ഇനി നമുക്ക് റിമൂവ് ചെയ്യാം ഇത് ഭയങ്കര മോയിസ്ചറൈസിങ് ആണ് കേട്ടോ ഒരു ഓയിലിനെസ് പോലെ നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഞാൻ റിമൂവ് ചെയ്തിട്ടും കാണില്ലേ സ്കിൻ നന്നായിട്ട് മോയിസ്ചറൈസ് ചെയ്തിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് സ്കിന്നിലേക്ക് നന്നായിട്ട് പിടിപ്പിക്കാം ഈ ഒരു ഷീറ്റ് മാസ്ക് കൊണ്ട് തന്നെ ഫേസ് നന്നായിട്ട് മോയിസ്ചറൈസ് ആയിട്ടുണ്ട് ഫുള്ള് എണ്ണ തേച്ച പോലെ ആയിട്ടുണ്ട് ഇത് ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ ബെസ്റ്റ് ആട്ടോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിലി സ്കിന്നുകാർ ട്രൈ ചെയ്യണ്ട കാരണം ഭയങ്കര മോയിസ്ചറൈസിങ് ആണ് അപ്പൊ ഭയങ്കര എക്സസ് ഓയിൽ ആയി പോകും നിങ്ങളുടെ ഫേസ് കോമ്പിനേഷൻ ടു ഡ്രൈ സ്കിന്നുകാർക്ക് പെർഫെക്റ്റ് ഒരു ഷീറ്റ് മാസ്ക് ആണ് ഇത് അപ്പൊ ഞാൻ എന്തായാലും നല്ലോണം മോയിസ്ചറൈസ് ആയതുകൊണ്ട് ഞാൻ ഇനി ഇതിനെ മേലെ വേറെ മോയിസ്ചറൈസർ ഇടുന്നില്ല പക്ഷെ നോർമലി ഞാൻ ഇടുന്ന മോയിസ്ചറൈസറും ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഒന്നെങ്കിൽ ഞാൻ ഈ ഒരു കോമ്പിനേഷൻ ആണ് ഇടാറ് ഇത് മോംസ്കോന്റെ സിറം മോയിസ്ചറൈസർ പിന്നെ ഐക്രീം ഈ ഒരു കോമ്പിനേഷൻ ആണ് ഞാൻ ഇടാറ് അതെല്ലാം എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ ഇതാണ് ഇതാണ് എന്റെ ഫേവറേറ്റ് നൈറ്റ് ക്രീം എന്ന് പറയുന്നത് ഇത് ഗാർണിയറിന്റെ നൈറ്റ് ക്രീം ഫുൾ റിവ്യൂ എന്റെ ചാനലിലുണ്ട് അതുകൂടാതെ അണ്ടർ ഐ ക്രീമായിട്ട് ഞാൻ ഈ മാമാസത്തിന്റെ ഈ മാമാസത്തിന്റെ ഇതും ഉപയോഗിക്കാറുണ്ട് പിന്നെ ഓൾറെഡി ഫേസ് നല്ല മോയിസ്ചറൈസ്ഡ് ആയി കിടക്കുന്നതിനെ കൊണ്ട് ഞാൻ ജസ്റ്റ് ഈ സിറം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം രണ്ട് ഡ്രോപ്പ് കയ്യിലെടുക്കാണ് രണ്ട് ഡ്രോപ്പ് കയ്യിലെടുത്തു ജസ്റ്റ് ഇങ്ങനെ കയ്യിലാക്കിയ ശേഷം ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം അതിന്റെ ശേഷം അണ്ടർ ഐ ക്രീം അപ്ലൈ ചെയ്യാം സെയിം മോംസ്കോന്റെ തന്നെയാണ് ഇതിങ്ങനെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രോഡക്റ്റ് മേലെ വരും ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം ഒരു ഫേവറേറ്റ് ഐ ക്രീം ആണിത് ഇങ്ങനെ ഒരു മസാജ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉള്ളതുകൊണ്ട് നല്ല സുഖമാണ് പിന്നെ ചെയ്യുമ്പോ മസാജ് ചെയ്യുമ്പോ നല്ല ഒരു എന്താ പറയാ നമുക്ക് ആ ടയർനെസ് ഒക്കെ നന്നായിട്ട് കുറയും നല്ല റിലാക്സ് ആയിട്ട് ഫീൽ ചെയ്യും പിന്നെ ഞാൻ ഈ എന്റെ റിംഗ് ഫിംഗർ വെച്ച് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ബ്ലഡ് സർക്കുലേഷൻ ഒന്ന് കൂടാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളെ ലാസ്റ്റ് സ്റ്റെപ്പ് ഒരു ലിപ് ബാം ഇടലാണ്
ചിലപ്പോൾ ഞാൻ ലിപ് ബാം ചിലപ്പോൾ വാസ്ലിൻ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിക്കൊണ്ടിരിക്കും അപ്പോൾ കഴിഞ്ഞു അത്രേ ഉള്ളൂ നമ്മളെ സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഓയിലി ആയിട്ട് കിടക്കണ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും പക്ഷെ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഫുള്ള് സെറ്റ് ആവും കേട്ടോ പിന്നെ കിടക്കാൻ പോവല്ലേ സ്കിന്ന് വേണ്ടത്ര മോയ്സ്ചറൈസ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ കാണുന്നു എന്നുള്ളതൊന്നല്ല അപ്പൊ നിങ്ങളെ സ്കിൻ ടൈപ്പിന് പറ്റുന്ന പ്രോഡക്ട്സുകളൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒരു സ്കിൻ കെയർ റുട്ടീൻ സെറ്റ് ചെയ്യുക അത് നിങ്ങൾക്ക് നന്നായിട്ട് ബെനിഫിറ്റ് ചെയ്യും നിങ്ങൾ ഇങ്ങനത്തെ ഒരു റുട്ടീൻ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങളെ സ്കിന്നിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിന് വരുന്ന മാറ്റം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും അപ്പം ആഴ്ചയിൽ ഒരു ദിവസമോ രണ്ടു ദിവസമോ കുറച്ച് സമയം ഇതേപോലത്തെ സ്കിൻ കെയർ നൈറ്റ് മാറ്റി വെക്കുക നിങ്ങൾക്ക് നല്ല ഗ്ലോയിങ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള സ്കിന്ന് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം നമ്മുടെ സ്കിന്നിന് വേണ്ടി മാറ്റി വെക്കുക എന്നുള്ളത് അത് ഇനെവിറ്റബിൾ ആണ് അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് അപ്പൊ അത് മനസ്സിലാക്കുക നിങ്ങളെ സ്കിന്നിനെ കെയർ ചെയ്യുക സ്കിന്നിനെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുക സ്കിന്നിനെ നന്നായിട്ട് പാമ്പർ ചെയ്യുക ചുരുക്കത്തിൽ പറഞ്ഞാല് അപ്പൊ എല്ലാവർക്കും ഇത് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു കൂടുതൽ സ്കിൻ കെയർ റുട്ടീൻസും കാര്യങ്ങളുമായിട്ട് ഞാൻ ഇനിയും വീഡിയോസ് ഇടുന്നതായിരിക്കും അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്തേക്കുക അപ്പൊ ഞാൻ എപ്പോഴൊക്കെ വീഡിയോസ് ഇടുന്നു അപ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ ഗുഡ് നൈറ്റ്